ഇന്റലിന്റെ ഒരു നെയിമിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല പ്രാന്ത് പിടിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു നെയിമിംഗ് സിസ്റ്റം ആണ് ഇന്റൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് അവർ i3, i5, i7, i9 ഇതെന്താണ് ആക്ച്വലി ഒരു പിടിയും കിട്ടാത്ത രീതിയിലുള്ള ഒരു നെയിമിംഗ് സിസ്റ്റം ആണ് ഇന്റൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റലിന്റെ നെയിമിംഗ് സിസ്റ്റത്തിനെ പറ്റി പറയുന്നതിന് മുന്നേ എന്താണ് അതിൻ്റെ ഒരു കോഴ്സ്, അതേപോലെ എന്തൊക്കെയാണ് ഒരു ക്ലോക്ക് സ്പീഡ് അല്ലെങ്കിൽ എന്താണ് ത്രെഡ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആക്ച്വൽ പ്രോസസ്സേഴ്സ് തന്നെയാണ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ പ്രോസസ്സർ മെമ്മറി നടക്കുന്നത്. ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോക്ക് കോർ അല്ലെങ്കിൽ ഒരു വിർച്വൽ കോർ എന്ന് നമുക്ക് പറയാം. ആക്ച്വലി അവിടെ ഒരു കോർ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാവില്ല, അതിന് പകരം ആ പ്രോസസ്സർ ഉണ്ട് എന്ന് പറയുന്ന ഒരു രീതിയാണ് ഈ ത്രെഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു നെയിമിംഗ് സിസ്റ്റം ആദ്യകാലങ്ങളിൽ AMD കൊടുത്തിരുന്നത് ഇതിൻ്റെ ഒരു മെഗാഹെഡ്സ് വെച്ചിട്ടാണ്. അതായത് ഇപ്പോൾ മെഗാഹെഡ്സ് എത്രത്തോളം ഉണ്ടോ അതിന് അനുസരിച്ചിട്ടുള്ളൊരു 4 നമ്പർ വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു AMD ഫസ്റ്റ് സീരീസിൽ ഇതിനെ ലൈനപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ ഇന്റലും അതിനെ അനുകരിച്ചിട്ടായിരുന്നു അതിൻ്റെ ഒരു നെയിമിംഗ് സിസ്റ്റം വെച്ചിരുന്നത്. അതായത് എത്രത്തോളം ക്ലോക്ക് സ്പീഡ് ഉണ്ട് എന്നനുസരിച്ചിട്ടായിരുന്നു ഇതിനെ ലൈനപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഭാവിയിൽ ഇതൊരു വാറോ അതുപോലെ ഒരു വലിയൊരു പ്രശ്നമായപ്പം ഈ ക്ലോക്ക് സ്പീഡ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോൾ എന്താ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കാറിൻ്റെ RPM വെച്ചിട്ട് അതിൻ്റെ പെർഫോമൻസ് നോക്കുന്ന പോലെയാണ് ഒരു പ്രോസസ്സറിൻ്റെ ഒരു പെർഫോമൻസ് അതിൻ്റെ ഒരു മെഗാഹെർട്സ് അല്ലെങ്കിൽ ക്ലോക്ക് സ്പീഡ് വെച്ചിട്ട് നോക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നത് വളരെ ഉചിതമായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇതുപോലൊരു PR റേറ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് റേറ്റിംഗ് അനുസരിച്ചിട്ട് ഇതിനെ അലൈൻ ചെയ്യുക. അതായത് പെർഫോമൻസ് റേറ്റിംഗ് വെച്ച് അലൈൻ ചെയ്യുമ്പോൾ ക്ലോക്ക് സ്പീഡ് കുറഞ്ഞാണെങ്കിലും പെർഫോമൻസ് ഫാർ ബെറ്റർ ആയിരിക്കും. അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ഇന്റല് ഇങ്ങനൊരു i-series പ്രോസസ്സേഴ്സ് ഇറക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ i-series പ്രോസസ്സർ അനുസരിച്ച് നമുക്ക് എത്രത്തോളം പെർഫോമൻസ് ഉണ്ട് പ്രോസസ്സറിന് എന്ന് അറിയാൻ പറ്റും. അങ്ങനൊരു പെർഫോമൻസ് രീതിയാണ് ഇപ്പോൾ ഇന്റല് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോസസ്സർ ലൈനപ്പിലെ ആദ്യത്തെ പ്രോസസ്സറാണ് ഈ സെലറോൺ എന്ന് പറയുന്നത്. സെലറോൺ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ക്രോം ബുക്ക് അതേപോലെ ഒരു 10-15 inch ലാപ്ടോപ്പ്, അതായത് ബേസിക് ആയിട്ടുള്ള നമ്മളെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വെബ് ബ്രൗസിങ്, അതേപോലെ സർഫിങ്, മൂവീസ് വാച്ച് ചെയ്യാൻ, ഇതിനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ സെലറോൺ പ്രോസസ്സർ ഉപയോഗിക്കുന്നത്. സെലറോൺ പ്രോസസ്സറിൽ വരുന്നത് 2 cores അതേപോലെ 2 threads. അത് കഴിഞ്ഞുള്ള ഇന്റലിന്റെ ലൈനപ്പിലെ സെക്കൻഡ് പ്രോസസ്സറാണ് പെന്റിയം പ്രോസസ്സർ എന്ന് പറയുന്നത്. അതായത് പെന്റിയം പ്രോസസ്സർ സെലറോണിനെ പോലെ തന്നെ കുറച്ചുകൂടെ ടാസ്ക് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് വേഡ് അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ പെന്റിയം പ്രോസസ്സർ. അതിലും 2 cores 2 threads വരുന്നത്. അത് കഴിഞ്ഞ് ഇന്റൽ പുറത്തിറക്കിയ ഒരു പ്രോസസ്സറാണ് i3 പ്രോസസ്സർ. ഇവിടെയാണ് നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് സ്പ്രെഡ്ഷീറ്റ്, സ്ലൈഡ് ഷോ, അതേപോലെ വേഡ് പ്രോസസ്സിംഗ്, അങ്ങനത്തെ ഒരുപാട് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള, അതായത് പെന്റിയത്തിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ i3 ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു കോറിംഗ് എന്ന് പറയുന്നത് 2 cores 4 threads ആണ് വരുന്നത്. കോർ i3 സീരീസുകൾക്ക് ശേഷം അതിൻ്റെ അടുത്ത ലൈനപ്പിൽ വരുന്നൊരു പ്രോസസ്സറാണ് കോർ i5 പ്രോസസ്സർ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ i3 ഫാർ മോർ ബെറ്റർ ആണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് റേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് മിഡ് റേഞ്ച് ആയിട്ടുള്ള ഗെയിംസ് എല്ലാം കളിക്കാം, കുറച്ചുകൂടെ ഗ്രാഫിക്കലി ക്യാപ്പബിൾ ആണ്, അതുപോലെ തന്നെ വീഡിയോ റെൻഡറിങ്ങും വളരെ സ്മൂത്ത് ആയിട്ടാണ് കോർ i5 വരുന്നത്. കാരണം കോർ i5 വരുന്നത് 4 cores അതേപോലെ 4 threads ആണ്. അതേപോലെ ചില i5 പ്രോസസ്സേഴ്സ് 2 cores 2 threads വരുന്നുണ്ട്. അത് കൂടുതലായിട്ടും ലാപ്ടോപ്പുകളിലും കുറച്ച് ഉപയോഗിക്കുന്നത്. പിന്നെ ഇന്റലിന്റെ നെക്സ്റ്റ് ലൈനപ്പ് വരുന്നൊരു പ്രോസസ്സറാണ് കോർ i7 പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇത് ഹെവി വർക്ക് ലോഡിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിമിങ്ങും അതേപോലെ ഇതിൽ വരുന്നൊരു കോർ എന്ന് പറയുന്നത് 4-8 cores അതേപോലെ 16 threads ഒക്കെയാണ് ഇതിൽ വരുന്നത്. കുറഞ്ഞ കോഴ്സിലും യൂസ് ചെയ്യുന്ന പ്രോസസ്സേഴ്സ് ഉണ്ട്. അത് കൂടുതലായിട്ടും ലാപ്ടോപ്സ് അതേപോലെ കുറഞ്ഞ കുറേ മെഷീൻസിലാണ് ഈ i7 കുറഞ്ഞ സബ് മെഷീൻസൊക്കെ ഉപയോഗിക്കുന്നത്. i7 മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എഡിറ്റിംഗ് ക്യാപ്പബിലിറ്റി ഹയർ എൻഡിൽ നിൽക്കുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് i7 എന്ന് പറയുന്നത്. ഇന്റലിൻ്റെ i9 പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്
വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും അതേപോലെ വളരെ വർക്ക് ലോഡ് കേപ്പബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സേഴ്സ് ആണ് ഈ ഐ നയൻ സീരീസിൽ വരുന്നത്. ഐ നയൻ സീരീസിൻ്റെ ഏകദേശം 10th ജനറേഷൻ വരെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഐ നയൻ ജനറേഷൻ എത്രത്തോളം ക്യാപ്പബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഈ വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡ് ഗെയിം വരെ കളിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ് ഈ ഐ നയൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ പ്രോസസ്സർ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നതല്ല, അതിനോടൊപ്പം ക്യാപ്പബിൾ ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് കാർഡും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഗെയിമിംഗ് പെർഫോമൻസ് ആയിരിക്കും ഐ നയൻ എന്ന് കിട്ടുന്നത്. അതേപോലെ ഐ നയൻ്റെ ഒരു വീഡിയോ റെൻഡറിങ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഐ സെവനും ഐ ഫൈവിനേക്കാളും ഒക്കെ ഫാർ ഫാർ ബെറ്ററാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ത്രെഡിങ് ക്യാപ്പബിലിറ്റിയും ഫാർ ഫാർ ബെറ്ററാണ് ഐ ഫൈവ് ഐ സെവനേക്കാളും. അപ്പോൾ എന്തുകൊണ്ടും ഐ നയൻ എന്ന് പറയുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് എന്നൊരു പ്രോസസ്സറാണ്. പിന്നെ എടുത്തു പറയാനുള്ള ലൈനപ്പിലുള്ളത് ഇന്റലിൻ്റെ സിയോൺ പ്രോസസ്സേഴ്സ് ആണ്. ഇന്റലിൻ്റെ സിയോൺ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് വളരെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സേഴ്സ് ആണ്. കൂടുതലായിട്ടും മെയിൻ സ്ട്രീം സെർവേഴ്സിൽ അതേപോലെ നമ്മുടെ സെർവർ മെഷീൻസിൽ ഒരുപാട് ഒരുപാട് ഹൈ എൻഡ് ക്യാപ്പബിൾ ആയിട്ടുള്ള ഗെയിമിങ് മെഷീൻസ് ഇതിലൊക്കെ സിയോൺ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ വീഡിയോ എഡിറ്റിംഗ് ക്യാപ്പബിലിറ്റിയും വളരെ വളരെ മെച്ച പെർഫോമൻസ് തരുന്ന ഒരു സിയോൺ പ്രോസസ്സർ സീരീസാണ്. അപ്പോൾ സിയോൺ പ്രോസസ്സേഴ്സാണ് ഇതിനും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും കോമൺ യൂസേഴ്സിന് വളരെയധികം ബെനിഫിറ്റ് ഇല്ലാത്തൊരു പ്രോസസ്സറാണ് ഈ സിയോൺ. കാര്യം അതിൻ്റെ ഒരുപാട് ത്രെഡിങ്ങും അതേപോലെ ഒരുപാട് കോഴ്സിൻ്റെ പെർഫോമൻസും നോർമലായിട്ടുള്ളൊരു യൂസേഴ്സിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇത് വളരെയധികം പൊതുവായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ കാണാത്തൊരു പ്രോസസ്സറാണ് ഈ സിയോൺ പ്രോസസ്സർ എന്ന് പറയുന്നത്. അതേപോലെ ഈ പ്രോസസ്സറുകൾക്കെല്ലാം ഐ ത്രീ ഐ ഫൈവ് ഐ സെവൻ ഐ നയൻ പ്രോസസ്സറുകളുണ്ടെങ്കിലും ഇതിൻ്റെ ജനറേഷൻസ് വ്യത്യാസമാണ്. അതായത് ഓരോ ജനറേഷനിലുള്ളതും അതായത് ഇപ്പോൾ ഐ ത്രീയുടെ 7th ജനറേഷൻ ഉള്ളതും അതേപോലെ ഐ ഫൈവിൻ്റെ 3rd ഫോർത്തോ ജനറേഷൻ ഉള്ളതിൻ്റെയും പെർഫോമൻസ് സെയിം ആയിരിക്കും. കാര്യം ജനറേഷൻസ് ഗ്യാപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് വ്യത്യാസം ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഐ ത്രീ ഐ ഫൈവ് ഐ സെവൻ ഐ നയൻ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെർഫോമൻസ് വ്യത്യാസം ഉണ്ടാവാം. കാര്യം ഐ ഫൈവ് ഫസ്റ്റ് ജനറേഷനും ഐ ത്രീ 10th ജനറേഷനും പെർഫോമൻസ് വ്യത്യാസമാണ്. കാര്യം ഐ ത്രീ 10th ജനറേഷൻ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും ഐ ഫൈവ് ഫസ്റ്റ് ജനറേഷനെക്കാളും. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചോളണം. അതേപോലെ ജനറേഷൻ്റെ ഗ്യാപ്സ് വ്യത്യാസം അതൊക്കെ നിങ്ങൾ ഒരുപാട് നോക്കണം. അപ്പോൾ ഇതൊക്കെ നോക്കാനായിട്ട് ഇന്റലിൻ്റെ ഒരു പ്രത്യേകം ആർക്ക് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ intel.com ൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കയറിയിട്ട് ആർക്ക് എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പ്രോസസ്സറിൻ്റെയും പെർഫോമൻസ് വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്റൽ പ്രോസസ്സറിൻ്റെ ഒരു നെയ്മിങ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, സീ യു നെക്സ്റ്റ് ടൈം.